അത്ഭുതമാണ് ഇന്ത്യ എന്ന രാജ്യം. അതിലേറെ അത്ഭുതമാണ് ഈ രാജ്യത്തിലെ ജനാധിപത്യം. താരതമ്യങ്ങളില്ല ഇവിടത്തെ രാഷ്ട്രീയത്തിന്. ഈ രാജ്യത്തിൻ്റെ, ഈ ജനാധിപത്യത്തിൻ്റെ, ഇവിടത്തെ രാഷ്ട്രീയത്തിൻ്റെ കഥയറിയാം. അതിൽ നായകരായി നാടു ഭരിച്ച പ്രധാനമന്ത്രിമാരിലൂടെ, അവരുടെ സർക്കാരുകളിലൂടെ. ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത്. പട്ടേൽ, ജിന്ന, അംബേദ്കർ തുടങ്ങി ബദൽ പേരുകൾ പലതുമായി തുടക്കം മുതൽ കേൾക്കുന്ന ചോദ്യമാണിത്. ചരിത്രത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ഏതായാലും ഇന്ത്യ ഇങ്ങനെ ആയത് നെഹ്റു ആദ്യ പ്രധാനമന്ത്രി ആയതുകൊണ്ടുകൂടിയാണ്. The time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. സ്വാതന്ത്ര്യത്തോടൊപ്പം നെഹ്റുവിന് കൈമാറി കിട്ടിയത് പിന്നൊരിക്കലും ഒരു ഭരണാധികാരിക്കും നേരിടേണ്ടി വരാത്ത വെല്ലുവിളികളുമായിരുന്നു. ഒന്നായിരുന്ന മഹാഭാരതം ഇന്ത്യയും പാകിസ്ഥാനുമായി, ഇന്ത്യക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി. ആ മാനദണ്ഡത്തിൽ പിറന്ന മണ്ണിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട ലക്ഷങ്ങൾ അതിർത്തിക്കപ്പുറത്തെ അറിയാത്ത നാടുകളിലേക്ക് നീങ്ങി. ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്ന്. മതം അതിൻ്റെ സാധ്യമായ എല്ലാ ഭീകരതയും പുറത്തെടുത്തു. തെരുവിൽ മനുഷ്യർ മനുഷ്യരെ കൊന്ന് മനുഷ്യത്വം എന്ന വാക്കിനെ അസാധുവാക്കി. നെഹ്റുവിൻ്റെയും ഇന്ത്യയുടെയും ബാപ്പു പുതിയ രാജ്യത്തിന് അരവയസ്സു തികയുന്നത് കാണാൻ പോലും ഉണ്ടായില്ല. മരിച്ചതല്ല, കൊന്നതാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഹിന്ദുത്വ രാഷ്ട്രീയം കയ്യിലേൽപ്പിച്ച തോക്കുകൊണ്ട് ഗോഡ്സെ ജോലി പൂർത്തിയാക്കി. ലോകത്ത് പടർന്ന ഇരുട്ട് തൻ്റെ കണ്ണിലും കയറിയപ്പോൾ നെഹ്റു പ്രസംഗിച്ചു, വെളിച്ചം പോയിരിക്കുന്നു, ഇനിയെല്ലാം ഇരുട്ടാണ്. The light has gone out of our lives and there is darkness everywhere. And I do not quite know what to tell you and how to say it. Our beloved leader, Bapu as we called him, the father of the nation, is no more. പ്രതിസന്ധിയിൽ നിന്ന് അടുത്ത പ്രതിസന്ധിയിലേക്ക് നെഹ്റു നീങ്ങിയത് അങ്ങനെയാണ്. കശ്മീരിലേക്ക് പാക് പട്ടാളം വേഷം മാറി വന്നതായിരുന്നു പിന്നീട് കണ്ടത്. പാകിസ്ഥാൻ ഇപ്പോൾ സഹോദരരല്ല, ശത്രു രാജ്യമാണ്. കശ്മീർ അപ്പോഴും ഇന്ത്യയിൽ ലയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവിടേക്ക് ഇന്ത്യൻ സേനയെ അയക്കും? നെഹ്റു വിഷമിച്ചു. അങ്ങനെ കശ്മീർ ഇന്ത്യയിൽ ചേർന്നു. തുടർന്ന് ഇന്ത്യയുടെ ആദ്യ യുദ്ധം. അഞ്ഞൂറ്റി നാൽപ്പതിലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചൊരു രാജ്യമാക്കാൻ നേതൃത്വമെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു, ഉപപ്രധാനമന്ത്രി. വലം കൈയായി സംസ്ഥാനകാര്യങ്ങൾക്കുള്ള വകുപ്പ് സെക്രട്ടറി വി പി മേനോനും. നയതന്ത്രം മുതൽ സൈനിക നടപടി വരെയുള്ള മാർഗങ്ങളിലൂടെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയായി. 1949 നവംബർ 26 ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആദ്യ പ്രസിഡന്റായി. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന തയ്യാറായി. 1950 ജനുവരി 26 അത് നിലവിൽ വന്നു. തൊട്ടടുത്ത കൊല്ലം ഭരണഘടന അനുസരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങി. നെഹ്റു പ്രധാനമന്ത്രിയാകണോ എന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം. കോൺഗ്രസ് എന്നാൽ നെഹ്റുവിന്റെ കോൺഗ്രസ്. 1949 രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിന്റെ തലവൻ സുകുമാർ സെനിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങി. സ്വാതന്ത്ര്യസമര പാരമ്പര്യവുമായി വരുന്ന കോൺഗ്രസ് ആദ്യമേ വിജയം ഉറപ്പിച്ച പോലെയായിരുന്നു. സി പി ഐയും സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെയായിരുന്നു എതിരാളികൾ. തെരഞ്ഞെടുപ്പിൻ്റെ താരം ആര് എന്നതിലും തർക്കമില്ലായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത്. നെഹ്റുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാൽ കേവലം വോട്ടുപിടുത്തമായിരുന്നില്ല.
സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ടു ചെയ്യാൻ പോകുന്ന ജനതയ്ക്കുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു നെഹ്റുവിന്റെ റാലികൾ. പർദ്ദകൾ വലിച്ചെറിഞ്ഞ് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ വനിതകളെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വർഗീയതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ പ്രചാരണ വിഷയം. ആർ എസ് എസിനും ഹിന്ദുമഹാസഭയ്ക്കും പിറന്ന സന്തതിയാണ് ജനസംഘമെന്ന് നെഹ്റു വിളിച്ചു പറഞ്ഞു. ചെങ്കൊടികളുമായി തന്നെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകളെ നോക്കി നിങ്ങളെന്തുന്ന കൊടിയുടെ രാജ്യത്തിൽ പോയി ജീവിക്കാൻ പറഞ്ഞ് പരിഹസിച്ചു. പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ വിധിയെടുത്ത് 80% പേർക്ക് എഴുത്തും വായനയും അറിയാത്ത ഒരു രാജ്യം എങ്ങനെ വോട്ടു ചെയ്യും എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കി. ഇന്ത്യ ലോകത്തിന് ഉത്തരം നൽകി. 1981 ഒക്ടോബറിൽ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ ഫലം വന്നത് 1982 ഫെബ്രുവരിയിൽ. അന്ന് 401 മണ്ഡലങ്ങളിലായി ദ്വയാംഗ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 489 സീറ്റുകൾ. ഫലം വന്നപ്പോൾ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. 364 സീറ്റും നെഹ്റുവിന്റെ കോൺഗ്രസിന്. കോൺഗ്രസിനാകെ കിട്ടിയത് 45% വോട്ട്. സംസ്ഥാന നിയമസഭകളിലുൾപ്പെടെ കിട്ടിയത് 75% സീറ്റ്. ആദ്യ ലോകസഭയിലെ കക്ഷിനില ഇങ്ങനെ: കോൺഗ്രസ് 364, CPI 23, സോഷ്യലിസ്റ്റ് പാർട്ടി 12, KMPP 9, ജനസംഘം 3, ഹിന്ദുമഹാസഭ 4, സ്വതന്ത്രർ 41. അംബേദ്കറും മൊറാർജിയും ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പരാജയം കാരണം ആദ്യ ലോക്സഭയിൽ എത്തിയില്ല. പ്രതിപക്ഷ ബലം തീരെ കുറവായതിനാൽ പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവിയുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ AKGക്കായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ഏകകക്ഷി ആധിപത്യമായിരുന്നെങ്കിലും സഭാപ്രവർത്തനം കാര്യക്ഷമമായിരുന്നു. പ്രതിപക്ഷം അംഗത്തിൽ കുറവെങ്കിലും നന്നായി പ്രവർത്തിച്ചു. നെഹ്റുവിന്റെ പ്രതിപക്ഷ ബഹുമാനം ആദ്യസഭയെ അന്തസ്സുള്ള സഭയാക്കി മാറ്റി. നെഹ്റു ഒരു പാർട്ടിയുടെ നേതാവായിരുന്നില്ല, ഒരു രാജ്യത്തിന്റെ നേതാവായിരുന്നു. തന്റെ സർക്കാരും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാകരുത് എന്ന് നിർബന്ധമുള്ള നേതാവ്. ബ്രിട്ടീഷ് രാജിൻ്റെയും നാട്ടുഭരണത്തിൻ്റെയും പ്രശ്നങ്ങളാൽ സങ്കീർണമായ സ്ഥിതിയിൽ നിന്ന് സ്വന്തമായ ഒരു രാഷ്ട്ര സ്വത്വം ഉണ്ടാക്കാനായിരുന്നു നെഹ്റു സർക്കാരിൻ്റെ ആദ്യ ശ്രമം. വിഭജനം സൃഷ്ടിച്ച സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. കാർഷിക വ്യവസായ മേഖലകൾക്ക് അടിത്തറവാകണം. കായികം, ശാസ്ത്രം തുടങ്ങി പല പല രംഗങ്ങളിൽ ഇന്ത്യക്ക് സ്വന്തമായ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. സൗജന്യ നിരക്കിൽ ധാന്യ ഇറക്കുമതിക്കുള്ള വിദേശ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭക്ഷ്യസ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതികൾ. The last few years have witnessed great changes in India. Our people and government, over which I have the honor to preside, have adventured in the fields of economic and political development and in the promotion of our fraternal relations. വലിയ അണക്കെട്ടുകളും ജലസേചന പദ്ധതികളും, സോവിയറ്റ് മാതൃകയിൽ പ്ലാനിംഗ് കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സംവിധാനം ഉറപ്പിക്കാനും ശ്രമങ്ങൾ. സർക്കാരുകൾ വരും പോകും, എന്നാൽ രാജ്യം എന്ന സംവിധാനം എന്നും നിലനിൽക്കണം. അതായിരുന്നു നെഹ്റുവിന്റെ തയ്യാറി. പാർലമെന്റിനെ ബഹുമാനിക്കാനും എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാനും അദ്ദേഹം ക്ഷമ കാണിച്ചു. രാഷ്ട്രീയം സൈന്യത്തെയോ സൈന്യം സർക്കാരിനെയോ സ്വാധീനിക്കാതിരിക്കാൻ നിതാന്ത ശ്രദ്ധ വച്ചു. ഇതിലെല്ലാം വലുതായിരുന്നു നാട്ടുരാജ്യങ്ങളിലെ പൗരത്വം കുറച്ച് മുൻപ് മാത്രം മാറിയ വൈവിധ്യമാർന്ന ഒരു ജനതയെ കൂട്ടിയോജിപ്പിക്കുക എന്ന ദൗത്യം. ഒപ്പം ലോകത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാവുക എന്നതും. സോവിയറ്റ് അമേരിക്കൻ ചേരികൾക്കിടയിൽ ഇതിൽ രണ്ടിലും പെടാത്ത ഒരു ലോകരാഷ്ട്രീയം എന്ന ആശയം ഉണ്ടായത് അങ്ങനെയാണ്. ഒരു ചേരിയിലും ചേരാത്ത നെഹ്റുവിയൻ വിദേശ നയം. അതിന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ആരാധകർ ഏറെയായിരുന്നു. നെഹ്റു തന്നെയായിരുന്നു ആ സർക്കാരിലെ വിദേശകാര്യവകുപ്പ് കൈകാര്യം ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ സ്വതന്ത്രയായ ചൈനയിൽ നെഹ്റു ഒരു സ്വാഭാവിക സുഹൃത്തിനെ കണ്ടു. അല്ല, അയൽവക്കത്തുള്ള ചൈന സഹോദരൻ തന്നെയായിരുന്നു. ചൈനയ്ക്ക് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ. അവർക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ
സ്ഥിരാംഗത്വം നൽകണമെന്ന് ലോകവേദികളിൽ നെഹ്റു വാദിച്ചു. ചൈനയ്ക്ക് വേണ്ടി പഞ്ചശീല തത്വങ്ങൾ ഉണ്ടാക്കി. അത് പിന്നീട് വിദേശ നയത്തിന്റെ ഭാഗമായി. ലോകമെങ്ങും നെഹ്റു ഇന്ത്യക്ക് വേണ്ടി സുഹൃത്തുക്കളെ സമ്പാദിച്ചു. 1985 സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച നെഹ്റുവിനെ അവിടുത്തെ ജനത സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. ആൾത്തിരക്ക് അധികമായ കാരണം പ്രസംഗം ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥ വരെ വന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിക്കോ ആയുധശേഷിക്കോ അനുപാതമല്ലാത്ത വലിയ ലോകശ്രദ്ധ നേടിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണമോ വിദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളോ ആയിരുന്നില്ല, ആ യാത്രകൾ ഇന്ത്യയെന്ന രാജ്യത്തിനുണ്ടാക്കിത്തന്ന നേട്ടങ്ങളായിരുന്നു നെഹ്റുവിന്റെ വലിപ്പം കാണിച്ചത്. കശ്മീർ നെഹ്റുവിന്റെ സ്വന്തം നാടാണ്. ആ നാടാകട്ടെ തുടക്കം മുതൽ രാഷ്ട്രീയ തലവേദനകളുടെ ആസ്ഥാനവും. ഒരു കാലത്ത് സുഹൃത്തായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു നെഹ്റുവിന് സ്ഥിരമായി ശല്യമുണ്ടാക്കിയിരുന്നത്. കശ്മീരിലെ സിംഹം, അങ്ങനെയാണ് ഷെയ്ഖ് അബ്ദുള്ളയെ വിശേഷിപ്പിച്ചിരുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ 75 സീറ്റും ഷെയ്ഖിന്റെ നാഷണൽ കോൺഫറൻസ് പിടിച്ചെടുത്തു. മൂന്നിടത്തൊഴികെ എതിരുപോലുമില്ലാതെ. ഇടയ്ക്കിടെ നിലപാട് മാറ്റിയും കടുംപിടുത്തമെടുത്തും നെഹ്റുവിന് അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് നെഹ്റു പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആന്ധ്രയിൽ അതിന് കളമൊരുങ്ങിയത് പൊട്ടി ശ്രീരാമലു സത്യാഗ്രഹം ചെയ്ത് 58-ാം ദിവസം രക്തസാക്ഷിത്വം വഹിച്ചതിലൂടെയും. വലിയ കലാപമായിരുന്നു പിന്നീട് കണ്ടത്. തുടർന്ന് 1953 October 1 ആന്ധ്രാപ്രദേശ് രൂപീകൃതമായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ സമിതിയുണ്ടാക്കി. തർക്കങ്ങൾ ചില്ലറയൊന്നുമായിരുന്നില്ല. മഹാരാഷ്ട്രയിൽ സമരം രൂക്ഷമായി. ബോംബെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കാൻ ആലോചിച്ചതായിരുന്നു പ്രശ്നം. 1956 November 1 കേരളമുൾപ്പെടെ ഭാഷാ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അപ്പോഴേക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് സമയമായി. 5 നെഹ്റു ഭരണത്തിൻ്റെ വിലയിരുത്തൽ. പ്രതിപക്ഷം പഴയതിലും ദുർബലമായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയും B.R. അംബേദ്കറും ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ജയപ്രകാശ് നാരായണൻ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു മുഖ്യ എതിരാളികൾ. അന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം നടന്നിരുന്നു. അതെ, ആദ്യ EMS സർക്കാരിനെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പ്. നെഹ്റുവിന് നല്ല ആത്മവിശ്വാസമായിരുന്നു. സീറ്റെണ്ണം ഇത്തവണ കൂടുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. പ്രചാരണവേദിയിൽ നെഹ്റുവിനൊപ്പം പുതിയൊരു താരം കൂടിയുണ്ടായിരുന്നു, ഇന്ദു എന്ന് വിളിക്കുന്ന നെഹ്റുവിൻ്റെ ഏകമകൾ ഇന്ദിര. ജവഹർലാലിൻ്റെ ആത്മവിശ്വാസം ശരിയെന്ന് പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ തെളിയിച്ചു. 57 നെഹ്റു 52 ആവർത്തിച്ചു. ആകെയുള്ള 494 371 സീറ്റും കോൺഗ്രസിന്. CPI ബഹുദൂരം പിന്നിൽ 27 സീറ്റുമായി രണ്ടാമത്. തോറ്റവരിൽ പ്രമുഖൻ രാം മനോഹർ ലോഹ്യ. രാഷ്ട്രീയമായി കൂടുതൽ ശക്തനായ നെഹ്റുവിന് സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പമായിരുന്നു. JPA മന്ത്രിയാകാൻ ക്ഷണിച്ചു. VK കൃഷ്ണമേനോനെ പ്രതിരോധമന്ത്രിയാക്കി. എന്നാൽ രണ്ടാം നെഹ്റു സർക്കാരിന് ആദ്യ സർക്കാരിൻ്റെ അത്ര തിളക്കമില്ലായിരുന്നു. ആരോപണങ്ങൾ ധാരാളം കേട്ടു. സ്വന്തം മരുമകൻ ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി തന്നെ ലോക്സഭയിൽ ആക്രമണം അഴിച്ചുവിട്ടു. റായ്പൂർ MP ഫിറോസിൻ്റെ കയ്യിൽ LIC സാമ്പത്തിക ക്രമക്കേടുകളുടെ രേഖകളുമുണ്ടായിരുന്നു. ധനമന്ത്രിയുടെ രാജിയിലേക്ക് നീങ്ങി കാര്യങ്ങൾ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിട്ട നടപടി ലോകമറിയുന്ന ജനാധിപത്യവാദിയായ നെഹ്റുവിന് തീരാ കളങ്കമായി. സർക്കാരിനെതിരായ വിമോചന സമരത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെയാക്കിയത് ഇന്ദിരാഗാന്ധി എന്ന ASIC പ്രസിഡന്റായിരുന്നെന്ന് പൊതുവിൽ കരുതപ്പെട്ടു. തീർന്നില്ല. സാമ്പത്തിക വളർച്ച പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങുമെത്താതെ നിന്നു. നെഹ്റുവിന് തന്നെ ഇതിലൊക്കെ വിഷമമുണ്ടായിരുന്നു. 1958 ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി നിര്യാതനായത് വ്യക്തിപരമായും ദുഃഖമായി.
വീണ്ടും തെരഞ്ഞെടുപ്പ്. ഹാട്രിക് നേടും എന്ന കാര്യത്തിൽ നെഹ്റുവിന് സംശയമൊന്നുമില്ല. അപ്പോഴും നെഹ്റുവിന് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നൊരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 10 കൊല്ലം ഭരിച്ച ജവഹർലാൽ വീണ്ടും വോട്ട് തേടിയിറങ്ങി. ഈ തെരഞ്ഞെടുപ്പ് മുതലാണ് ദ്വയാംഗ മണ്ഡലങ്ങൾ ഇല്ലാതായത്. ഒരു മണ്ഡലത്തിൽ ഒരു സീറ്റ്, പിന്നാക്കക്കാർക്ക് പ്രത്യേകം സംവരണ മണ്ഡലങ്ങൾ. പോളിംഗ് 50% കടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു. ഫലം വന്നപ്പോൾ കോൺഗ്രസ് 494 361 സീറ്റും നേടി. തൊട്ടു മുമ്പത്തേക്കാൾ 10 സീറ്റ് കുറവ്. രണ്ടാം സ്ഥാനത്തുള്ള CPIക്ക് 29. എന്നാൽ ഹാട്രിക് വിജയത്തിന്റെ സന്തോഷം നെഹ്റുവിന് അധികം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഭായ് എന്ന് വിളിച്ച ചൈന ആ സന്തോഷം കവർന്നു കളഞ്ഞു. നെഹ്റുവിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു ചൈനാ യുദ്ധം. അതിർത്തി തർക്കം നേരത്തെ തന്നെയുണ്ടായിരുന്നു. വളരെ വലിയ അതിർത്തിയായിരുന്നു ഇരു രാജ്യങ്ങൾക്കും പങ്കിടാൻ ഉണ്ടായിരുന്നത്. കിഴക്ക് അതിരായി ഇന്ത്യ കണ്ട മക്മോഹൻ രേഖയെ ചൈന വകവെച്ചില്ല. എങ്കിലും ഒരു യുദ്ധം നെഹ്റു തീരെ നനച്ചില്ല. നെഹ്റു മാത്രമല്ല, നെഹ്റുവിൻ്റെ ചൈനാ സന്ദർശനവും ചൊവ്വൻ ലായിയുടെ ഇന്ത്യാ സന്ദർശനവും അതിലെ സൗഹൃദവും കണ്ട ആരും അങ്ങനെയൊരാക്രമണം പ്രതീക്ഷിച്ചില്ല. ചർച്ചകളും ഭൂപടം കൈമാറലുമൊക്കെയായി നടന്ന നയതന്ത്ര ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴായിരുന്നു പൊട്ടിത്തെറി. ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതോടെ ചൈന പ്രകോപിതരായിരുന്നു. 1962 സെപ്റ്റംബർ 8 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. 13 പോസ്റ്റുകൾ ചൈന പിടിച്ചെടുത്തു. നെഹ്റു സൈനിക നടപടിക്ക് ഉത്തരവിട്ടു. അസമും പിന്നാലെ രാജ്യം തന്നെയും ചൈന പിടിച്ചെടുക്കുമോ എന്ന് ഭയം പടർന്നു. ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യൻ പട്ടാളത്തിന് പിടിച്ചു നിൽക്കാനായില്ല. നഷ്ടത്തിൻ്റെ വാർത്തകളാണ് എന്നും രാജ്യം കേട്ടത്. നെഹ്റുവിന് പാർലമെൻറ്റിലും പുറത്തും ഉത്തരം മുട്ടി. അതുവരെയുള്ള വിദേശനയം മാറ്റിവെച്ച് അമേരിക്കയോട് സഹായം ചോദിച്ചു. വ്യോമസേനയോട് പോലും ആലോചിക്കാതെ അമേരിക്കൻ എയർഫോഴ്സിനോട് അഭ്യർത്ഥന നടത്തി. പ്രസിഡന്റ് കെന്നഡി സഹായം വാഗ്ദാനം ചെയ്തു. 1962 നവംബർ 22 ചൈന ഏകപക്ഷീയമായി യുദ്ധം നിർത്തി. 1383 പട്ടാളക്കാരുടെ ജീവന്റെ വില നൽകേണ്ടി വന്നു ഇന്ത്യക്ക്. 1696 പേരെ കാണാതായി. 3968 പേർ തടവുകാരായി. കരസേനാ മേധാവി PN ഥാപ്പർ രാജിവെച്ചു. പ്രതിരോധ മന്ത്രി കൃഷ്ണമേനോനെ ആദ്യം പ്രതിരോധ ഉൽപ്പാദന വകുപ്പിലേക്ക് മാറ്റി, പിന്നെ രാജിവാങ്ങി. യുദ്ധച്ചെലവുകൾ രാജ്യവികസനത്തെ ബാധിച്ചു. പിന്നീട് വന്ന 3 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം ശക്തിദുർഗങ്ങളിൽ കോൺഗ്രസ് തോറ്റു. പാർട്ടിയെ ശക്തമാക്കാൻ കാമരാജ് പ്ലാൻ കൊണ്ടുവന്നു. 6 കേന്ദ്രമന്ത്രിമാരും 6 മുഖ്യമന്ത്രിമാരും രാജിവെച്ച് സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങി. വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. പാർട്ടിയുടെ മാത്രമല്ല, നെഹ്റുവിൻ്റെ ആരോഗ്യത്തെയും യുദ്ധം ബാധിച്ചു. ദേഹം നാൾക്കുനാൾ ക്ഷീണിച്ചു. മുൻകോപം കൂടി, യാത്ര കുറച്ചു. ഭുവനേശ്വർ AICC സമ്മേളനവേദിയിൽ എല്ലാവരും കാണുകെ നെഹ്റു കുഴഞ്ഞുവീണു. മരുന്നിനും വിശ്രമത്തിനും അധികകാലം പ്രധാനമന്ത്രിയെ പിടിച്ചു നിർത്താനായില്ല. 27 പണ്ഡിറ്റ്ജി വിടവാങ്ങി. മരിക്കുമ്പോൾ വയസ്സ് 69. തീൻമൂർത്തി ഭവനിൽ ആയിരങ്ങൾ നെഹ്റുവിനെ അവസാനമായി വണങ്ങി. ഇന്ദിരയുടെ മകൻ 18-കാരനായ സഞ്ജയ് ഗാന്ധി ചിതയ്ക്ക് തീ കൊളുത്തി. മതചടങ്ങുകളൊന്നും പാടില്ലെന്ന നെഹ്റുവിൻ്റെ ആഗ്രഹം പാലിക്കപ്പെട്ടില്ല. നെഹ്റുവിൻ്റെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ അലഹബാദിനടുത്ത് ഗംഗാനദി ഏറ്റുവാങ്ങി. മറ്റൊരു ഭാഗം വിമാനത്തിൽ നിന്ന് താഴേക്ക് വിതറി. രാജ്യത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേരണമെന്ന നെഹ്റുവിൻ്റെ ആഗ്രഹമനുസരിച്ചായിരുന്നു ഇങ്ങനെ ചെയ്തത്. ലോകം മഹാനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞന് വിടചൊല്ലി. ഇന്ത്യ വല്ലാത്തൊരു അനാഥത്വം അനുഭവിച്ചു. നെഹ്റുവിന് ശേഷം ഇന്ത്യ നിലനിൽക്കുമോ? എങ്ങനെ നിലനിൽക്കും? നെഹ്റു സർക്കാരിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ 3 സർക്കാരും നെഹ്റു സർക്കാരുകളായിരുന്നു. ഇനി നെഹ്റു ഇല്ലാത്ത സർക്കാരുകളുടെ കഥ, ഇന്ത്യയുടെ കഥ.
I should like to make it clear that the policy India has sought to pursue is not a negative policy and nor a neutral policy. It is a positive and a vital policy which flows from our struggle for freedom and from the teaching of Mahatma Gandhi.